ഒരു പിച്ചിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ അഥവാ ഡേഞ്ചർ ഏരിയ. ക്രിക്കറ്റിൽ ഒരുപാട് വിവാദങ്ങൾ പിച്ചിലെ ഈ പോർഷൻസ് സൃഷ്ടിച്ചിട്ടുണ്ട്. പണ്ടൊരു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പിച്ചിലെ ഡേഞ്ചർ ഏരിയയിൽ റസൽ അർണോൾ കണ്ടിന്യൂസ് ആയി ചവിട്ടിയത് ദ്രാവിഡ് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു. അർണോൾഡ് ദ്രാവിഡിനോട് തട്ടിക്കയറിയതും സൗരവ് ഗാംഗുലി ഇടപെട്ടതും. പിന്നീട് അർണോൾഡും ഗാംഗുലിയും വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അമ്പയർമാർ ഇടപെടുകയും ചെയ്തു. അതുപോലെ ഡ്രിങ്ക്സുമായി വന്ന ഖലീൽ അഹമ്മദ് പിച്ചിന്റെ ഡേഞ്ചർ ഏരിയയിൽ ചവിട്ടി ക്രോസ് ചെയ്തപ്പോഴായിരുന്നു നിനക്ക് ഇതൊന്നും അറിയില്ലേ എന്ന് ചോദിച്ച് പൊതുവെ ശാന്തനായ ധോണി പരസ്യമായി ഖലീലിനെ ശകാരിച്ചത്. എന്താണ് പിച്ചിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ? താരങ്ങളും അമ്പയർമാരും എന്തുകൊണ്ട് പിച്ചിലെ ആ പോർഷനെ ഇത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു? അതിലേക്ക്. പിച്ചിന്റെ ഇരുവശങ്ങളിലുമുള്ള ക്രീസിൽ നിന്നും 5 അടി ദൂരത്തിൽ ഉള്ളിലുള്ള പോർഷൻസ്, 2 അടി വീതിയിലുള്ള ഒരു റെക്ടാംഗിൾ ബോക്സായി ഈ ഏരിയയെ കണക്കാക്കാം. പ്രൊട്ടക്റ്റഡ് ഏരിയ അഥവാ ഡേഞ്ചർ ഏരിയ എന്നാണ് ഈ പോർഷനെ വിശേഷിപ്പിക്കാറ്. കൂടുതൽ പന്തും സ്വാഭാവികമായും പിച്ച് ചെയ്യുന്നത് ഈ പോർഷനിൽ ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ബോളർമാർ ഡെലിവറിക്ക് ശേഷമുള്ള ഫോളോ ത്രൂവിൽ ഈ ഏരിയയിലേക്ക് ഓടിക്കയറരുത് എന്ന് നിയമമുണ്ട്. ബോളറുടെ ഫുട്മാർക്ക് കണ്ടിന്യൂസ് ആയി ഈ ഏരിയയിൽ പതിക്കുമ്പോൾ പിച്ചിന്റെ സ്വഭാവം തന്നെ മാറിയേക്കാം. ഇത് ബോളർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് നൽകും. അൺഎക്സ്പെക്റ്റഡ് ബൗൺസേഴ്സ് ഉൾപ്പെടെ പിച്ചിന്റെ ഫെയർനെസ് നഷ്ടപ്പെടുന്നത് ബോളർക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഡെലിവറിയുടെ ഫോളോ ത്രൂവിൽ ആ വേഗതയിൽ ബോളർ ആ പോർഷനിലേക്ക് ഓടിക്കയറരുത്. കണ്ടിന്യൂസ് ആയി ബോളർ ഇത് ആവർത്തിച്ചാൽ അമ്പയർക്ക് ബോളറെ ആ മത്സരത്തിൽ തുടർന്ന് പന്തെറിയുന്നതിൽ നിന്നും വിലക്കാൻ വരെ അധികാരമുണ്ട്. പക്ഷേ ഇതിന്റെ പേരിൽ അമ്പയർമാർ പൊതുവെ ആരെയും വിലക്കാറില്ല. ബോളർമാർ ഇത്തരത്തിൽ പെരുമാറിയാൽ അമ്പയർമാർ വാർണിംഗ് നൽകാറാണ് പതിവ്. അതും 1 തവണയല്ല, 3 തവണ. 3 തവണ ബൗളർക്കും ഫീൽഡിംഗ് ക്യാപ്റ്റനും അമ്പയർ വാർണിംഗ് നൽകും. അതിനുശേഷവും അത് ആവർത്തിച്ചാലേ അമ്പയർമാർ ബോളറെ ആ മത്സരത്തിൽ തുടർന്ന് പന്തെറിയുന്നതിൽ നിന്നും വിലക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട ബോളർമാർ ചുരുക്കമാണ്. 2000-ൽ സിംബാബ്വെക്കെതിരെയുള്ള ടെസ്റ്റിനിടയിൽ ഇന്ത്യൻ താരം ആശിഷ് നെഹ്റയും 2011-ൽ വിൻഡീസിനെതിരെയുള്ള ടെസ്റ്റിനിടയിൽ മറ്റൊരു ഇന്ത്യൻ താരമായ പ്രവീൺ കുമാറിനെയും അമ്പയർ ഡാരിൽ ഹാപ്പർ ഇത്തരത്തിൽ വിലക്കിയിട്ടുണ്ട്. അത് അന്ന് ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. ഫീൽഡ് ചെയ്യാനല്ലാതെ ഈ പോർഷനിലേക്ക് ഓടിക്കയറാൻ ഫീൽഡേഴ്സിനും അനുവാദമില്ല. വിക്കറ്റ് കീപ്പേഴ്സും ഫീൽഡേഴ്സും പിച്ച് ക്രോസ് ചെയ്യുമ്പോൾ പിച്ചിൽ ചവിട്ടാതെ പിച്ച് ചാടിക്കടക്കുന്നതും ഇതുകൊണ്ടാണ്. കരിയറിന്റെ തുടക്കകാലത്ത് പരിചയക്കുറവ് കൊണ്ടാണ് പല പേസ് ബോളേഴ്സും ഈ പിഴവ് വരുത്തുന്നത്.